സ്വാഗതം മിസ് ഗ്രീനറി. കള്ളിമുള്ളുകളെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെയില്ല. പല ഇനങ്ങളെയും വളർത്തി പരിചയപ്പെട്ടവരുമുണ്ട്. എങ്കിൽ ഞാൻ എൻ്റെ ബോൾ കാക്ടസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവയെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. മാമിലേരിയ സഫേരിക്ക ഒരു ചെറിയ കള്ളിച്ചെടിയാണ്. ഇളംപച്ച ഗോളാകൃതിയിലുള്ള തണ്ടുകളുടെ കൂമ്പാരമുണ്ടാക്കാൻ ഇവയ്ക്ക് കഴിയും. ചിലപ്പോഴൊക്കെ സിലിണ്ടർ ട്യൂബർ കിളുകളും ഉണ്ടാകാറുണ്ട്. പൂക്കൾ ഫണൽ ആകൃതിയിൽ ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ എന്റെ പ്ലാന്റ് പൂത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്ഫെറിക്കസ് എന്ന പദം കാണ്ഡത്തിന്റെ ആകൃതിയായ ഗോളാകൃതിയെ സൂചിപ്പിക്കുന്നു. ഈ കള്ളിച്ചെടികൾ നടുക. വളരെ വേഗത്തിൽ പടർന്ന് പന്തലിക്കുന്നത് കാണാം. ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ഇവയ്ക്ക് നല്ല തെളിച്ചമുള്ള വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് വെക്കുക. വളമാണ് കള്ളിച്ചെടികൾക്ക് അനുയോജ്യം. മഴ സമയത്ത് കഴിവതും ഇവയ്ക്ക് വളമൊന്നും നൽകേണ്ടതില്ല. കാലാനുസൃതമായുള്ള റീപോട്ടിംഗ് ഇവയ്ക്ക് വളരെ അനുയോജ്യമാണ്. രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ അല്പം വലിയ പാത്രത്തിലേക്ക് റീപോട്ട് ചെയ്യുക. വളരെ വേഗം നടുന്ന ചെടികളെ നിറയ്ക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പുതിയ പ്ലാന്റുകൾ മുളപ്പിക്കാൻ വളരെയധികം എളുപ്പം സാധിക്കുന്ന ഒരു കള്ളിച്ചെടിയാണിത്. മദർ പ്ലാന്റിൽ നിന്നുള്ള ഓഫ്സെറ്റുകൾ നീക്കം ചെയ്യുക, ചെയ്ത് നടുക. വേനൽക്കാലത്തും വസന്തകാലത്തും നമുക്കിതിനെ പിരിയിച്ച് നടാവുന്നതാണ്. നൂറിലധികം കാണ്ഡങ്ങളുള്ള കുന്നുകൾ ഉണ്ടാക്കാൻ കഴിവ് ഇവയ്ക്കുണ്ട്. ഇതാണ് ഇവയുടെ പ്രത്യേകത. ൾ
അവർക്ക് വളർത്തി പരിപാലിക്കാൻ പറ്റിയ ഒരു കള്ളിച്ചെടിയാണിവ. മാമലേറിയ താരതമ്യേന രോഗപ്രതിരോധ ശേഷിയുള്ളവയാണ്. പക്ഷേ മീലിപ്പട്ടുകൾ, ചെതമ്പലുകൾ തുടങ്ങിയ കീടങ്ങൾ ഇവയെ ആക്രമിക്കാറുണ്ട്. ഇവയിൽ മിലിപട്ടുകളും ചെതമ്പലുകളും ചെടിയുടെ നീര് വലിച്ചു കീറുന്നതിലൂടെ മാമിലേറിയയെ നശിപ്പിക്കുന്നു. ചെടിയുടെ മുള്ളുകൾക്കിടയിൽ അവയെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേരുകൾ വെളുത്തൊരു നിക്ഷേപം പോലെ മണ്ണിന്റെ ഉപരിതലത്തിൽ താഴ്ന്ന് ആണ് ഇവ കാണപ്പെടുന്നത്. കീടങ്ങൾ ചെടികളിൽ നിന്നും ചെടികളിലേക്ക് വേഗത്തിൽ പടരുന്നു. അവയെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗം ആൽക്കഹോൾ ആണ്. ചെടിയിൽ നിന്ന് തളിക്കുന്നത് എളുപ്പത്തിൽ കാണപ്പെടുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. മറ്റൊരു രോഗം അമിതമായ നനവ് മൂലം ഉണ്ടാകുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് രോഗങ്ങളാണ്. ചെടിയുടെ ബാക്ടീരിയ ഭാഗങ്ങളിൽ നീക്കം ചെയ്യുക എന്നതാണ് അണുബാധയുടെ വ്യാപനം നീക്കം നിയന്ത്രിക്കാനുള്ള ഏകം. ചെടിയുടെ റൂട്ടുകൾ വായു സഞ്ചാരവും നല്ല ഡ്രൈനേജ് നൽകുന്ന മണ്ണാണ് ആവശ്യവും. വീടിനകത്തായാലും പുറത്തായാലും ഇതുപോലുള്ള പോട്ടിംഗ് മിക്സുകളിൽ ഇവ നന്നായി വളരുന്നു. സഹിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പക്ഷേ തണുത്ത സാഹചര്യങ്ങളിൽ വളരാൻ ഇവയ്ക്ക് തീരെ താല്പര്യമില്ല എന്ന് തന്നെ പറയാം. ഇവയ്ക്ക് നനവ് വളരെയധികം ആവശ്യമില്ല. മഴയുള്ള സമയങ്ങളിൽ നനയ്ക്കാതിരിക്കുക. വേനൽക്കാലത്ത് ആഴ്ചയിൽ ഒരിക്കൽ നനച്ചാൽ മതി. Thank you.
പട്ടിനെ അവിടെ ഇട്ടാൽ